ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മസാദ നാഷണൽ പാർക്കിൻ്റെ വിശേഷങ്ങളാണ്. നമുക്ക് ധാരാളം കാഴ്ചകളുണ്ട് ഇവിടെ കാണാൻ. മസാദ നാഷണൽ പാർക്ക് ഇസ്രായേലിലെ ഏറ്റവും പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ്. ഹെരോദ രാജാവിൻ്റെ ഒരു നിർമ്മിതിയാണ് മസാദ. മസാദ എന്ന വാക്കിൻ്റെ അർത്ഥം കോട്ട എന്നാണ്. മസാദയുടെ ഒരു രൂപരേഖ എന്ന് പറയുന്നത് ഒരു മേശയോട് സമാനമാണ്. ഒരു പീഠഭൂമിയാണ് മസാദ. ആ ഒരു കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളും കൽഭരണികളും നാണയങ്ങളും ഒക്കെയാണ് നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൽ കാണാൻ സാധിക്കുന്നത്. യഹൂദ റോമൻ യുദ്ധങ്ങളിൽ 960 യഹൂദ ഈ മസാദയുടെ മുകളിലാണ് ആത്മഹത്യ ചെയ്തത്. ഓരോ വർഷവും ധാരാളം പേർ ഈ ഒരു സ്ഥലം വന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്. നമുക്കിതിൻ്റെ കൂടുതൽ കാഴ്ചകളിലോട്ട് പോവാം. അങ്ങനെ ഉള്ളിലത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ മസാദ നാഷണൽ പാർക്കിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തോട്ട് പോവുകയാണ്. അതിനായിട്ട് ഇവിടെ കേബിൾ കാറും നമുക്ക് കാൽനടയായിട്ടാണെങ്കിലും പോകാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ കേബിൾ കാറിലാണ് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേബിൾ കാറിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു ദൃശ്യങ്ങളാണ്. നല്ല ഭംഗിയാണ്, നല്ലൊരു വ്യൂ ആണ് നമുക്കിവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഡെഡ് സി ഒക്കെ കാണാൻ സാധിക്കും. ഇതാണ് കാൽനടയായിട്ട് പോകുന്നതിനുള്ള വഴികൾ. ചുറ്റും മലകളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. ചാവുകടൽ നമുക്കിവിടം വരെ ഉണ്ടായിരുന്നു, അത് ഇറങ്ങി ഇപ്പം ചാവുകടൽ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മോളിൽ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണാം.
അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കാഴ്ചയിലോട്ട് പോവാം. ആ ഒരു നീല കടലിൽ കാണുന്നതാണ് ചാവുകടൽ. നമുക്ക് ഇതിൻ്റെ ടോപ്പിലോട്ട് പോകണമെങ്കിൽ ഒരു സ്നേക്ക് പാത്ത് ഉണ്ട്, അതിലൂടെയാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് പേടിയാവും. അതുപോലെ ഭയങ്കര ഉയരത്തിലാണ് ഈ ഒരു മസാദ സ്ഥിതി ചെയ്യുന്നത്. കൂടുതൽ കാഴ്ചയിലോട്ട് പോവാം. നമുക്കിവിടെ ഒരു മസാദയുടെ റൂട്ട് മാപ്പ് കാണാൻ സാധിക്കും. ഈ ഒരു ഷേപ്പിലാണ് മസാദ സ്ഥിതി ചെയ്യുന്നത്. നമ്മളിവിടെ എല്ലാ ഡീറ്റെയിലും ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് പല വഴികളുള്ളത് കൊണ്ട് നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആകും, അതുകൊണ്ട് ഇവിടെ എല്ലാം കറക്റ്റായിട്ട് എഴുതി നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. വഴികളിലെല്ലാം കുറേ ഇൻസ്ട്രക്ഷൻസ് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഏകദേശം മനസ്സിലാവുന്ന രീതിയിലൊക്കെയാണ് ഇംഗ്ലീഷിലും ഹീബ്രുവിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്.
മസാദയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.